ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണം റെസിപ്പീസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു സ്നാക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഡെയിലി ഓണം റെസിപ്പീസ് ചെയ്ത് എല്ലാവർക്കും ബോറടിക്കരുതല്ലോ, അതുകൊണ്ടാണ് ഇന്നൊരു സിമ്പിൾ സ്നാക്ക് ആയിട്ട് വന്നത്. നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയും സവോളയും ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക്, നന്നായിട്ട് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന സ്നാക്കാണ്, എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീറ്റ് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്കായിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഇത്രയുള്ള 1 പീസ് ഇഞ്ചി, പിന്നെ 3-4 ഇതിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആദ്യം നമുക്ക് ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും വേപ്പിലയും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഉപ്പാണ്. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവസാനം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉപ്പും ബേക്കിംഗ് സോഡയും ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരുപോലെ മിക്സ് ആയി വന്നതിന് ശേഷം വേണം നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. 1/4 കപ്പ് വരെ തൈര് ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച്. എൻ്റെ കയ്യിലുള്ള തൈരിന് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. നല്ല തിക്കായിട്ട് കുഴക്കേണ്ട, കുറച്ച് ലൂസായിട്ടുള്ള ഒരു മിക്സായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. തൈരിന് പുളി കുറവാണെങ്കിൽ 1/4 കപ്പോ 3/4 കപ്പോ ചേർക്കുക കേട്ടോ. തൈരിൻ്റെ പുളി അനുസരിച്ചാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. നമുക്കിത് കയ്യിൽ എടുത്ത് എണ്ണയിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ സ്പൂണിലെടുത്ത് എണ്ണയിലേക്ക് ഇടാൻ പാകത്തിൽ ഉള്ള രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ തിക്കായിട്ട് മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞത്. കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാനപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇടുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും, പക്ഷേ ഷേപ്പിനേക്കാൾ നമുക്ക് ഇൻസൈഡ് കുക്ക് ആവണ്ടേ. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് പൊടിയിലേക്കായിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരുപാട് സമയം വയ്ക്കേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കറക്റ്റാണ്, പുളി കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചുകൂടി തൈര് ചേർക്കാണ്. ഒരു ടേബിൾ സ്പൂണും കൂടി തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതുപോലെ നമുക്ക് എടുത്ത എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന പാകം ഈ പാകത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കയ്യൊന്ന് നനച്ചതിന് ശേഷം മാവ് എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കാനില്ല എണ്ണ നന്നായിട്ട് ചൂടാവണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് ഇട്ട് കൊടുക്കുന്നത് ഒരു സമയത്ത് ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു 6ഓ 7ഓ എണ്ണത്തിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എണ്ണ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിനി ഒരു ഒരു ബൗളിനുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നുള്ളൂ എണ്ണയിൽ മുങ്ങിക്കിടന്ന് തന്നെ ഫ്രൈ ആവണം അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കുറേ എണ്ണം ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യുക ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എന്നുള്ളത് അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറഞ്ഞത് അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് സമയം വ്യത്യാസം വരുത്താം അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളത് എണ്ണയിൽ തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സ്നാക്ക് നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചട്നി ഇല്ലാതെയും കഴിക്കാം ചട്നി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റോടുകൂടി കഴിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് തേങ്ങ ചട്നിയാണ് ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്തിട്ടാണെങ്കിലും കഴിക്കാം കേട്ടോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒരുപാട് ചേർക്കാത്തതുകൊണ്ടാണ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണെന്ന് പറഞ്ഞത് തൈര് ചേർക്കുന്ന അളവ് കൂടിപ്പോയി പുളി കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റില്ല ആ ടൊമാറ്റോ സോസിൻ്റെ പുളിയും ഈ സ്നാക്കിൻ്റെ പുളിയും കൂടി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഒരു പച്ചമുളകൊക്കെ ചേർത്താൽ മതി നമ്മൾ വലിയ ആളുകൾക്ക് കഴിക്കാനാണെങ്കിൽ മാത്രം എണ്ണം കൂടുതൽ ചേർക്കുക ഞാനിപ്പോൾ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു സ്നാക്ക് ചെയ്തത് അതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്നാക്ക് 2 സൈഡിലേക്കും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുക ഇനി വീണ്ടും നമ്മൾ കൈ നനച്ചു കൊടുത്തിട്ട് വേണം ഓരോ പ്രാവശ്യവും മാവിട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവറായിട്ട് വെള്ളം ഉണ്ടാവരുത് കയ്യിൽ എണ്ണയിലേക്ക് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കുക വലിയ ക്വാണ്ടിറ്റി ഇട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വേകാൻ സമയം കൂടുതലെടുക്കും അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആദ്യം എണ്ണ ചൂടാവാൻ മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചുള്ളൂ ബാക്കിയുള്ളതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇതൊരു 4ഓ 5ഓ ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഞാനപ്പോൾ ഈ 4-5 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയുമല്ല ഇത്രയും ഈ ഒരു സെയിം ക്വാണ്ടിറ്റിയും കൂടി ഇനി ഫ്രൈ ചെയ്യാണ്ട് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ സ്നാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി വളരെ ഈസി ആയിട്ട് തോന്നിയില്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ കുറച്ച് ഗോതമ്പൊടിയും സവോളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്നാക്കും റെഡിയാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ സ്നാക്ക് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് പുറമേ നല്ല ക്രിസ്പിയാണ് ഇൻസൈഡ് നല്ല സോഫ്റ്റാണ് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമായോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം